വയനാടിനോടൊപ്പം നിൽക്കൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഹയ ഹൈപ്പർ മാർക്കറ്റ് 100,000 രൂപയുടെ സഹായധനം നൽകി. ശ്രീകൃഷ്ണപുരം. വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീകൃഷ്ണപുരം ഹയ ഹൈപ്പർ മാർക്കറ്റ് ഉടമ ചങ്ങലേരി മനച്ചിത്തൊടി മൊയ്തു 100,000 രൂപ സംഭാവനയായി നൽകി. ശ്രീകൃഷ്ണപുരത്ത് നടന്ന ചടങ്ങിൽ ഹയ ഹൈപ്പർ മാർക്കറ്റ് ഉടമ മനച്ചിത്തൊടി മൊയ്തുവിൽ നിന്നും തുകയുടെ ചെക്ക് ഒറ്റപ്പാലം MLA അഡ്വക്കറ്റ് കെ പ്രേംകുമാർ ഏറ്റുവാങ്ങി. അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ കേരളത്തെ വീണ്ടെടുക്കാനും ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകാനും മുന്നോട്ട് വന്ന മൊയ്തു ചങ്ങലേരിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ഇത് സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് നൽകുന്നത് എന്നും MLA പറഞ്ഞു. നമ്മുടെ നാട് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ജീവനാശവും അതുപോലെ തന്നെ പരിസ്ഥിതി നാശവും സംഭവിച്ച ഒരു വലിയ ദുരന്തമായിട്ട് വയനാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ മാറിയിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് ആ സമൂഹത്തിന് വലിയ പിന്തുണ നൽകാനും അവരെ രക്ഷിക്കാനും എല്ലാമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ അഭ്യർത്ഥന കേരളീയ സമൂഹത്തോടായിട്ട് വന്നത്. അത്തരമൊരു അഭ്യർത്ഥനയെ പല നിലയിൽ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അതിനോട് പ്രതികരിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തെ വീണ്ടെടുക്കാനും കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ അകപ്പെട്ട ജനതയ്ക്ക് ആശ്വാസം നൽകാനും സംരക്ഷണം നൽകാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് 100,000 രൂപ ശ്രീകൃഷ്ണപുരത്ത് ഹയ ഹൈപ്പർ മാർക്കറ്റ് നടത്തുന്ന ശ്രീ മൊയ്തു അദ്ദേഹം ഇവിടെ സംഭാവനയായി നൽകിയിരിക്കുകയാണ്. നാടിനെ സംബന്ധിച്ച് സമൂഹത്തെ സംബന്ധിച്ച് ഒരു നല്ല സന്ദേശമാണ് നൽകുന്നത്. സംഖ്യയുടെ വലുപ്പം പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യം ഇത്തരത്തിൽ നാട് നേരിടുന്ന പ്രകൃതി ദുരന്തം ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളോട് എങ്ങനെയായിരിക്കണം നാം പ്രതികരിക്കേണ്ടത് എന്നും നാം പെരുമാറേണ്ടത് എന്നും ഇടപെടേണ്ടത് എന്നതിനുമുള്ള മികച്ച ഒരു നല്ല പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത്തരം മാതൃകകൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഏറെ ആളുകൾക്ക് സ്വീകരിക്കാനാകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്